ദുരന്തബാധിതരുടെ അതിജീവനവും ഉപജീവനവും സാധ്യമാകാൻ വേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയെന്ന് ഉത്തരവാദിത്ത ബോധത്തോടെ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് സസൂക്ഷ്മം നോക്കുകയാണ്. അതിലുണ്ടാകുന്ന ഓരോ പഴുതുകളും അടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ രണ്ട് മന്ത്രിമാരും അവരുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ് പറഞ്ഞു, എസ് എൽ ബി സി അവരുടെ ഉറപ്പ് പറഞ്ഞു. നേരത്തെ പറഞ്ഞ വാക്കുകൾ ലംഘനമുണ്ടായത് നമ്മൾ തുറന്നു കാട്ടുന്നു, അത് പരിഹരിക്കുന്നു. ഇനി നീറുന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട്. ബേക്കറി നടത്തിയിരുന്ന ഇർഷാദിന് 60 ലക്ഷം രൂപയിലേറെയാണ് കടബാധ്യത. ഒപ്പം ഇനി എങ്ങനെ ജീവിക്കുമെന്ന അനിശ്ചിതത്വവും. കട പൂർണ്ണമായി തകർന്ന അബ്ദുൾ അസീസിനും ഇനിയുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നമാണ്. ഞാൻ ഇവിടെ ചെയ്യുന്നത് ബേക്കറി യൂണിറ്റാണ്, ഹോൾസെയിൽ സപ്ലൈ ചെയ്യാണ്. പിന്നെ ഇവിടെ എനിക്കുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു 60 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. ഒരു 10-25 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. നമ്മൾ ബാങ്ക് ബാധ്യത പറഞ്ഞാൽ 8 ലക്ഷത്തോളം രൂപയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ഇതെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. ജനറേറ്ററും കാര്യങ്ങളും എല്ലാം പോയി. അപ്പോൾ നമ്മളെ ബാങ്ക് ബാധ്യത ഒഴിവായി കിട്ടിയാലും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സഹായം കിട്ടുകയാണെങ്കിൽ വളരെ ഇതായിരുന്നു. പലരക്കട എന്ന് പറഞ്ഞാൽ ജേഷൻ്റെ കട മൊത്തം ചെളിയും മണ്ണും എല്ലാം കയറിയിട്ട് അതിൽ ഒരു സാധനങ്ങളും ഇല്ല, മൊത്തം അത് ഉപയോഗിക്കാൻ പറ്റൂല, അത്രക്ക് അരക്ക് ചെളിയാണ്. അങ്ങനെ ഒരു ദയനീയ അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ ജേഷ്ഠനക്കും ആ കട മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ഈ ലോണ് എന്തെങ്കിലും തള്ളിക്കളയാനുള്ള ഒരു മാർഗം ചെയ്തു തരണം. ഇനി എനിക്ക് അടയ്ക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ സ്ഥലം അവരെടുത്തോളുക.